أعوذ بالله من الشيطان الرجيم صمم بكم عمي فهم لا يرجعون 18th വചനം സമ്മുൻ ബദിരന്മാരാണ് അവർ ബുക്കുമുൻ മൂഖന്മാരാണ് അവർ ഉമ്യുൻ അന്ധന്മാരുമാണ് അവർ ഫഹും ലാ യർജിഊൻ അതുകൊണ്ട് തന്നെ അവർ മടങ്ങുകയില്ല മടങ്ങുന്നവരല്ല എന്നർത്ഥം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അവർ ബദിരന്മാരാകുന്നു എന്നാണ്. ഈ അവർ എന്ന പദം ഇവിടെ ഇല്ലല്ലോ. ഹും എന്നാ പറയുന്നത്, പക്ഷെ അതിവിടെ ഇല്ല. അറബി ഭാഷയുടെ ഒരു നിയമമാണ്, അതിന് മുബ്തദ എന്നാണ് പറയുന്നത്. അത് കളഞ്ഞാൽ ഇവിടെ സുമ്മുൻ എന്നത് മുബ്തദ ആണ്. ഒരു മുബ്തദ വന്നാൽ പിന്നെ ഒരു ഖബർ ഉണ്ടാവും, ആ ഖബറിനെ ഇവിടെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ സുമ്മുൻ ഹും സുമ്മുൻ എന്നാ വേണ്ടത്. സുമ്മ് എന്ന് പറഞ്ഞാൽ അസമ്മ് എന്ന പദത്തിന്റെ ബഹുവചനമാണ്. അസമ്മ് അസമ്മ് എന്ന് പറഞ്ഞാൽ അല്ലദി ലാ യസ്മ എന്നാണ്, കേൾക്കാത്തവൻ കേൾക്കാത്തവൻ. ആരെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാലോ, മുനാഫിക്കുകളെ കുറിച്ചാണ്. ഈ സ്വഭാവമാണ് മുനാഫിക്കുകളുടെ പ്രത്യേകമായ ചില സ്വഭാവങ്ങൾ ഇനി പറയുകയാണ്. എന്താണ് ഇവിടെ കേൾക്കാത്തവൻ എന്ന് പറയുന്നാൽ, മുനാഫിക്കുകളൊന്നും കേൾക്കൂലേ, ഒളിച്ചുവിടില്ലേ, ശ്രവണ ശക്തിയില്ലേ, ഉണ്ട്. പക്ഷെ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥത്തിൽ അത് പ്രത്യേകമായ ഒരു കാര്യമാണ്. പ്രത്യേകമായ ഒരു കാര്യം അവൾ കേൾക്കുകയില്ല. അതെന്താ? അത് ഹഖ്, അഥവാ സുമ്മുൻ അനിൽ ഹഖി ഫലാ യസ്മഉൻ. സത്യത്തിൽ നിന്ന് അവർ ബധിരരാണ്, സത്യത്തെ അവർ കേൾക്കുകയില്ല. അപ്പൊ ഇവിടെ കേൾക്കൂല എന്ന് പറഞ്ഞാൽ എന്തല്ല? രണ്ടു തരം കേൾവിയുണ്ട് ഖുർആന്റെ ഭാഷയിൽ. ഒന്ന് അസ്സമഉൽ മഅനവിയാണ്, രണ്ടാമത്തേത് അസ്സമഉൽ ഹിസ്സിയാണ്. സമഉൽ മഅനവി എന്ന് പറഞ്ഞാൽ ഈ കേൾവിയാണ്. സമഉൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയുള്ള ഫിസിക്കലായ കേൾവിക്കാണ് ഹിസ്സി എന്ന് പറയുന്നത്, അനുഭവിക്കുന്ന കേൾവി. മനസ്സിലായത്? മറ്റു തരം ആത്മീയമായ കേൾവിയാണ്, ആത്മീയമായ ഒരു കേൾവിയാണ്. അത് ഇവർക്ക് കിട്ടുകയില്ല എന്നർത്ഥം. മറ്റതെല്ലാവർക്കും കിട്ടും, കാരണം ഈ സാധനം അള്ളാഹു തആല തന്നിട്ടുണ്ട്. ഈ കേൾക്കാനുള്ള ഉപകരണം അള്ളാഹു അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതെല്ലാവർക്കും കിട്ടും. അതാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതുകൊണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ആ കേൾവി അവർക്ക് എന്താകുന്നില്ല, നാഫിഉ ആകുന്നില്ല. അപ്പൊ സുമ്മുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരപ്പെടുന്നത് കേൾക്കാത്തവരാകുന്നു അവർ. എന്താണ് ഉപകാരപ്പെടുന്നത് കേൾക്കാത്തവർ എന്ന് പറഞ്ഞു? അവരൊക്കെ ഖുർആൻ കേൾക്കുന്നു, ഖുർആൻ അവരെത്തിയുണ്ട്, കേൾക്കുന്നു. പക്ഷെ ആ ഖുർആൻ അവർക്ക് എന്താകുന്നില്ല, ഉപകാരപ്പെടുന്നില്ല. ദീൻ അവർ കേൾക്കുന്നു, ഖുതുബ അവർ കേൾക്കുന്നു, ഉപദേശങ്ങൾ അവർ കേൾക്കുന്നു, പക്ഷെ ഉപദേശം അവർക്ക് എന്ത് ചെയ്യണില്ല, ഉപകാരപ്പെടുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം ആരെ പറ്റിയാണ് പറയുന്നത്. ഇതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി മനോഹരമായി സൂറത്തു അൻഫാലിലെ 21-22 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, വലാ തകൂനു കല്ലദീന ഖാലു സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നവരെ പോലെ നിങ്ങൾ ആവരുത്. ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നവരെ പോലെ നിങ്ങൾ ആകരുത്. വഹും ലാ യസ്മഉന, അവർ കേട്ടിട്ടില്ല, അവർ കേട്ടിട്ടില്ല. നമ്മള് ആ ഞാൻ കേട്ടു എന്ന് ചിലപ്പോ നമ്മൾ ചില ഉപദേശങ്ങൾ കേൾക്കുമ്പോ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കുട്ടികളൊക്കെ ഉപദേശിച്ച് അവര് പറയാം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ സത്യത്തിൽ അവരെന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. അവര് പറയുകയാണ് എന്ത് കേട്ടു, കേട്ടിട്ടുണ്ടെങ്കിൽ എന്താകണം,
അത് ജീവിതത്തിൽ ഉപകാരപ്പെടണം. അതാണ് പറഞ്ഞത് വലാ തകൂനു കല്ലദീന ഖാലു സമിഅനാ വഹും ലാ യസ്മഊൻ, ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആകരുത്. അവർ ശരിക്കും കേട്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയാണേ, ഇന്ന ശർറ ദവാബി അൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ജീവികളിൽ ഏറ്റവും മോശമായ ജീവി അസ്മു അൽ ബുക്കും അല്ലദീന ലാ യഅഖിലൂൻ. ഏതാ ഏറ്റവും മോശമായ ജീവി? ഈ പറഞ്ഞ സുമ്മും ബുക്കുമാണ്. ഈ പറഞ്ഞ സുമ്മും ബുക്കും, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് ബുക്കും? ബുക്കും എന്ന് പറഞ്ഞാൽ അബുക്കം എന്നതിന്റെ ബഹുവചനമാണ് ബുക്കും. അബുക്കം എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യന്തഖ്, സംസാരിക്കാത്തവൻ എന്നാണ് അർത്ഥം. അതാണ് നമ്മൾ ഉമ്മ എന്ന് പറഞ്ഞത്. അവർക്ക് നാവില്ലേ, ഉണ്ട്. വായല്ലേ, ഉണ്ട്. പല്ലില്ലേ, ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞതൊക്കെ ഇവിടെയും ബാധകമാണ്. അവർക്ക് ഹഖിനെ സംസാരിക്കാൻ കഴിയില്ല, ബാക്കിയൊക്കെ അവര് സംസാരിക്കും. ബാത്തിലിനെ സംസാരിക്കാൻ അവർക്ക് കഴിയും, ഹഖ് സംസാരിക്കാനാകുമ്പോഴേക്ക് അവരുടെ നാവ് ഉള്ളിലേക്ക് പോകും. ഉണ്ടൂല, പറയൂല. നമ്മൾ ആരെയും ചൂണ്ടിക്കാണിക്കണ്ട. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഏതെങ്കിലും തറവാട്ടിൽ പിറന്നവനല്ല. അള്ളാഹു നമ്മെ ഈ നിഫാക്കിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എന്ന പദത്തിന്റെ ബഹുവചനമാണ്. എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവൻ, അന്ധൻ. നീ പറയണ്ടല്ലോ, സുമ്മും ബുക്കും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ അവിടെ ഉദ്ദേശിക്കുന്ന അഴിമ എന്ന് പറഞ്ഞു. കാണുന്നുണ്ട്. കാരണം എന്താ? ഈ സാധനം അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാണുന്നത് അവർക്ക് ഉപകാരപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ ധാരാളമായി അവർ കാണും. ഇപ്പൊ നമ്മൾ ഇന്ന് നിസ്കരിച്ചപ്പോ കേട്ടില്ലേ, രാത്രിയെ കുറിച്ചും പകലിനെ കുറിച്ചും വലിയ ദൃഷ്ടാന്തം അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു ചോദിച്ച ചോദ്യം എന്താ? അഫലാ യുബ്സിറൂൻ. എന്താ നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നില്ല എല്ലാരും, രാത്രി പകല് കാണുന്നില്ല, അധ്വാനിക്കായി കാണുന്നില്ല, ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ആ കാഴ്ച ഉപകാരപ്പെടാൻ ശരിക്കും രാത്രിയും പകലും മാത്രം മതി നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ. എന്തൊരു അത്ഭുതമാണ് ആലോചിക്കുക, രാത്രിയും പകലും. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ വിഷയം സഹോദരന്മാരെ? ഇവിടെ അവരുടെ മുമ്പിലുള്ള സത്യത്തിന്റെ എല്ലാ മാർഗങ്ങളും കുട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. സത്യം കിട്ടുക ഒന്നുകിൽ എങ്ങനെയായിരിക്കും? ഇമ്മാ മസ്മൂ, ഇമ്മാ മഷ്ഹൂദ്, ഇമ്മാ മഅഖൂ. ഒന്നുകിൽ കിട്ടുക കേട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ കിട്ടുക കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ കിട്ടുക ചിന്തിച്ചിട്ടായിരിക്കും. അതെ, ഇതൊക്കെ എന്തായി? അവർ കേൾക്കുന്നില്ല, അവർ കാണുന്നില്ല, അവരിൽ നിന്ന് ഈ സത്യത്തെ ആരും സ്വീകരിക്കുന്നുമില്ല. കാരണം അവര് സംസാരിക്കുന്നില്ല. എന്ത് സത്യം? അവരെ പറ്റി പറഞ്ഞല്ലോ, അവര് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? ഹക്ക് പറയാൻ അവർക്ക് കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, നോക്കൂ, നമ്മളെ കൊണ്ട് നമുക്ക് ഈ സ്വഭാവം വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഈ രൂപത്തിലുള്ള ബദിരന്മാരാകുന്നുണ്ടോ, ഈ രൂപത്തിലുള്ള മൂഹന്മാരാകുന്നുണ്ടോ, ഈ രൂപത്തിലുള്ള അന്ധന്മാരാകുന്നുണ്ടോ? നോക്കൂ, ഹഖിനെ നമുക്ക് കിട്ടണം. അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം? നമ്മുടെ കേൾവി ഉപയോഗിക്കണം, നമ്മുടെ കാഴ്ച ശക്തി ഉപയോഗിക്കണം. നമ്മിൽ നിന്ന് ഹക്ക് മറ്റുള്ളവർക്ക് കിട്ടണം, അതിന് നമ്മൾ എന്ത് ചെയ്യണം? നാവിനെ ഉപയോഗിക്കണം. നമുക്ക് കിട്ടിയാ പോരാ, എല്ലാവരും ശ്രദ്ധിച്ചോളി കേട്ടോ, നമുക്ക് കിട്ടിയാ പോരാ, നമ്മുടെ മക്കൾക്ക് കിട്ടണം. ഒന്നാമതായി കിട്ടേണ്ടത് നമ്മുടെ മക്കൾക്ക. നമ്മുടെ രക്തമാണവർ, നമ്മുടെ ചോരയാണവർ, അങ്ങനെ നമ്മൾ പറയാം, നമ്മുടെ ചോരയാണ്. നോക്കൂ, നമ്മുടെ അനന്തരാവകാശികളിൽ ഒന്നാമത്തെ ആളാരാ? ആരാ? ആണോ അല്ലേ? മക്കളാണോ അല്ലേ? സ്വത്ത് മരിച്ചാൽ സ്വത്ത് ഒരുക്കുമ്പോ ആദ്യത്തെ ആള്. എന്നാ സഹോദരന്മാരെ, ജീവിച്ചിരിക്കുമ്പോഴും ആർക്കാ കിട്ടേണ്ടത് സ്വത്ത്? ജീവിച്ചിരിക്കുമ്പോ ആ മക്കൾക്ക് കിട്ടണ്ടേ? അതിലെ ഒന്നാമത്തെ നോക്കൂ, ആൺകുട്ടിയാണ്. ഒരൊറ്റ ആൺകുട്ടിയും, നമ്മുടെ ഒരൊറ്റ ആൺകുട്ടിയും ഈ അവസ്ഥയിലായി പോകരുത്. രണ്ടാമത്തേതാ പെൺകുട്ടി. കാരണം ആൺകുട്ടിക്ക് എത്ര? രണ്ടോ ഒരു. പെൺകുട്ടിക്ക് എത്രയുള്ളൂ? ഓരോ ഓരോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്.
എല്ലാരും ശ്രദ്ധിച്ചോളി. മൂന്നാമത്തേതാണ് ഭാര്യ, മൂന്നാമത്തേതാ ഒക്കെ ഒരു കുറവാ. അങ്ങോട്ട് ചിന്തിച്ചാ മതി, ദുനിയാവിലെ സ്വത്തിന്റെ കാര്യത്തിലുള്ള വിതരണം മാത്രം ആലോചിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളി, നമ്മുടെ ഉപകാരപ്പെടാൻ ഒരാളെങ്കിലും നമുക്ക് സംസാരിച്ചിട്ട്, നമ്മുടെ സംസാരം ഒരു ദിവസങ്ങൾ ഒരാളോട് സംസാരിക്കുന്നു. അള്ളാഹു തആല ചോദിക്കൂലേ എന്ത് ചെയ്തടോ ഈ സാധനം കൊണ്ട്? നീ ഒരാളോട് പറയും, ഒരാളോട് ഒരു രണ്ട് മിനിറ്റ് ഒരു സുമ്മുൻ ബുക്കുമുൻ അമ്മയും പറഞ്ഞു കൊടുത്തല്ലേ മതിയാവും, അത് മതിയാവും. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ഇവിടെ നോക്കൂ, എന്നിട്ട് പറയുന്നത് ഈ ഫാ ഇവിടെ ഫാഉൽ ആത്തിഫ എന്ന് പറയാം, അത്ഫിന്റെ വാവാണ്. പക്ഷേ എന്നിട്ട് ഈ വാവ് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ചില വാവ് ഫാഉകൾ അങ്ങനെയാണ്, ഇത് അത്ഫിന്റേതാണ്, പക്ഷേ സബബാണ് ഇത് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എന്താ, ആ കാരണങ്ങളാൽ ഫാ, ആ കാരണങ്ങൾ ഏ കാരണങ്ങളാൽ, സുമ്മുൻ ബുക്കുമുൻ അമ്യുൻ, ആ കാരണങ്ങളാൽ ലാ യർജിഉ, ഈ മൂന്ന് കാരണങ്ങളാൽ ഇവർ മടങ്ങുകയില്ല. എവിടുന്ന്? അവര് ഉള്ള ഈ വഴികേടിൽ നിന്ന്, ദുർമാർഗത്തിൽ നിന്ന് അവർ മടങ്ങുകയില്ല. മനസ്സിലായല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ശരിക്ക് ശ്രദ്ധിച്ചോളൂ, ഒന്ന് മുനാഫിക്കുകളുടെ അടയാളങ്ങൾ അവർ. എന്തുകൊണ്ടാണ് മടങ്ങാത്തതെന്നറിയോ? എന്തുകൊണ്ടാ? നമ്മള് കഴിഞ്ഞ ആയത്ത് എങ്ങനെയാ പറഞ്ഞു വെച്ചത്? എന്തുകൊണ്ടാണ് മടങ്ങാത്തത്? ഈ നൂറ് അവർക്ക് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം പോയി പോയി. മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്, ഇമാന്റെ പ്രകാശം പോയി പോയി. പക്ഷെ ഇവിടെ അത്ഭുതം കേട്ടോ, ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ പ്രകാശം മാത്രമല്ല പോയത്, അവരുടെ എല്ലാ സെൻസുകളും പോയി പോയി. ഉണ്ടോല്ലേ, എല്ലാ സെൻസ് പോയി, സുമ്മ പോയി, കേൾവി പോയി, കാഴ്ച പോയി, ഒക്കെ പോയി, സംസാരിക്കാനുള്ള ശക്തി പോയി, ഒക്കെ പോയി. എന്താ കാര്യം? ഇതൊന്നും കേട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യണില്ല, ഒരു ചേഞ്ചും വരുന്നില്ല. അവർ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ്, ഒരു ചേഞ്ചും നമുക്ക് വരുന്നില്ല. നോക്കൂ, അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് സൂറത്തുൽ നഹ്ലിൽ പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ, അല്ലാഹു നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഒന്നും അറിയാത്ത രൂപത്തിലായിരുന്നു. എന്നിട്ടോ വജഅല ലകുംസ് സമഅ, നിങ്ങൾക്ക് അവൻ കേൾവിയെത്തുന്നു, വൽ അബ്സാറ കണ്ണിനെത്തുന്നു, വൽ അഫ്ഇദ ഹൃദയങ്ങളെത്തുന്നു, ലഅല്ലകും തശ്കുറൂൻ. ഇപ്പൊ ജനിച്ചു വരുമ്പോ ഈ കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. ഏത് കപ്പാസിറ്റി? കണ്ണുണ്ട്, പക്ഷെ ഈ കപ്പാസിറ്റി ഇല്ല. കേൾക്കുന്നുണ്ടോ? മനസ്സിലായിണ്ടോ? കേൾവിയുണ്ട്, പക്ഷെ ഈ കപ്പാസിറ്റി ഇല്ല ജനിച്ചു വരുമ്പോ. പിന്നെ തന്നതാ, പിന്നെ അങ്ങനെ അള്ളാഹു അങ്ങനെ ചാർജ് ചെയ്തതാ, ചാർജ് ചെയ്ത് അള്ളാഹു ഉഷാറാക്കി. പക്ഷെ ആ ചാർജിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണില്ല, ഇഷ്ടപ്പെടുന്നില്ല. അതാണ് സത്യത്തിൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. എല്ലാ സെൻസുകളും എന്താക്കി, കേടുവന്നു പോയി, എല്ലാം കേടുവന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക സഹോദരന്മാരെ. ഒന്നാമതായി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, മുനാഫിക്കുകളൊക്കെ എന്താണ്, അസമ്മുകൾ, ബദിരന്മാരാണ്. കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ഏതേലും തറവാട്ടിലുള്ളവനല്ല നമ്മളെ പറ്റി ആലോചിക്കുക. ഈ അവസ്ഥ നമുക്ക് വരുണ്ടോ? ഒരായത്ത് കേട്ടിട്ട് നമുക്കൊന്നും എത്തണില്ലേ. രണ്ടാമത്തേത് മുനാഫിക്കുകൾ മുഴുവൻ ആരാണ്, അബക്കമ്മുകളാണ്, അഥവാ സംസാരിക്കാൻ കഴിയാത്തവരാണ്. നമ്മൾ എന്ത് സംസാരിച്ചു ഇത്ര ദിവസം? എത്രാമത്തെ ആയത്ത? പതിനെട്ടാമത്തെ ആയത്ത്, പതിനെട്ടാമത്തെ ആയത്ത് നോക്കൂ. ആരോടെങ്കിലും ഒരായത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഒരായത്തിന്റെ ഒരു കഷ്ണം ആരോടെങ്കിലും, തൊട്ട് കിടക്കണോട്, തൊട്ട് അടുത്ത് കിടക്കണവരോട്, നമ്മള് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നവരോട്, ബ്രോസ്റ്റും പിന്നെ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടു കൊടുക്കുന്നവരോട് പറഞ്ഞു. അപ്പൊ നമ്മൾ ആരാവും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. മൂന്നാമത്തെ സഹോദരന്മാരെ, അവര് അന്ധന്മാരാണ്, അഥവാ അവർക്ക് കാണൂല. കാണൂല എന്തൊക്കെ എന്താണ്?
കേൾക്കൂല, സംസാരിക്കൂല, കാണൂല എന്നൊക്കെ പറഞ്ഞാൽ ഹക്കാട്ടോ, സത്യം യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത് എന്നാണോ. അതുകൊണ്ട് തന്നെ നാലാമത്തേത്, അവരുടെ ദുർമാർഗത്തിൽ നിന്ന്, അവരുടെ വഴികേടിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയില്ല. എന്താ കാരണം എന്ന് പറയുന്നത്? നമ്മൾ അടിസ്ഥാന കാരണം പറഞ്ഞു, അള്ളാഹു എന്തുകൊണ്ടുപോയി? വെളിച്ചം കൊണ്ടുപോയി. വെളിച്ചം ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ, തിരിച്ചു മടങ്ങണമെങ്കിൽ വെളിച്ചം വേണം. വെളിച്ചല്ല ഇവിടെ എന്താ, എങ്ങനെ വെളിച്ചം കൊണ്ടുപോയി പറയും? ഈ ആളുകളൊക്കെ വിശ്വസിക്കുന്നത് അവർ ചെയ്യുന്നതാകുന്നു ശരി എന്നാണ്. ആ നിങ്ങൾ അവരോട് ചോദിച്ചു, അവർക്ക് നല്ല പിന്നെ ന്യായീകരണം ഉണ്ടോ? അതുകൊണ്ട് അവർക്ക് മടങ്ങാൻ കഴിയാത്തത്. അവര് സ്വയം വിശ്വസിക്കുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ള പറയണ്ടില്ലേ, അന്നഹും യഅതഖിദൂന അന്നഹും മുഹ്സിനൂൻ. അവർ വിശ്വസിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന എന്താണ് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് ഒരാൾ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, മനുഷ്യന്റെ ഒരു ഫിലോസഫി എന്താന്ന് ചോദിച്ചാൽ, വമൻ ഇസ്തഹ്സന ഷൈഅൻ ലാ യകാദു യർജിഅ. ഒരാൾക്ക് അയാൾ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നിയാൽ പിന്നെ മടങ്ങാൻ കഴിയില്ല. കഴിയോ? മടങ്ങാൻ കഴിയില്ല. മടങ്ങില്ല. ഞാൻ ചെയ്യണതാണ് ശരി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അതാണ് അവസ്ഥ. ഏതാണ് ശരി എന്നറിയാൻ അല്ലാഹു തആലയോട് നമ്മൾ ചോദിക്കല്ലാതെ മനസ്സിലായല്ലോ. ശരി, അള്ളാഹു തആല ഈ മുസീബത്തിൽ നമ്മളെയൊക്കെ കാത്തിരിച്ചുമാറാകട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഓരോ സിഫത്തും ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളുടേതാണോ എന്ന് തോന്നിപ്പോവുകയാണ് റബ്ബേ. അർഹമുർ റഹീമിനായ റബ്ബേ, ഈ നിഫാഖിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു റബ്ബേ. ഈ നിഫാഖിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു റബ്ബേ. ഈ നിഫാഖിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അർഹമുർ റഹീമിനായ റബ്ബേ, ഒരുപാട് രോഗികളുണ്ട് ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ, കുടുംബക്കാരിൽ. അർഹമുർ റഹീമിനായ റബ്ബേ, അവർക്കൊക്കെ നീ ശിഫ നൽകണമേ. അവർക്കൊക്കെ നീ ജീവിതത്തിൽ ബർക്കത്ത് നൽകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ ഈ സമയവും ഈ സംസാരവും ഈ ഇരുത്തവും ഞങ്ങളുടെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു അമലാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه.